ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെയാണ് അപ്പോൾ ഫ്രൂട്ട് സലാഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ഫ്ലേവറിൽ എടുക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടി അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽപ്പൊടി ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ഇതിന് പകരം വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പാൽ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടെ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി ചേർത്തു എന്ന് മാത്രം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടിപിടിക്കുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല കൂടെ തന്നെ അരക്കപ്പിനടുത്തായിട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യാം ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറ കുറച്ച് കൊടുക്കാം ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വനില എസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം വനില എസിൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം എന്നിട്ടിത് ചൂടൊന്ന് മാറിക്കിട്ടിയാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചൗവരിയാണ് അഥവാ നമ്മുടെ സാബൂനരി അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചൗവരി വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ കുക്കറിലിട്ടിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവും അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് വേറിട്ട് വേറിട്ടിട്ടാണ് വേണ്ടത് അപ്പോൾ ഒരു ബൗളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ചൗവരി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ചൗവരി ഒന്ന് കളർഫുൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പിസ്ത എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ സാധാരണ ചൗരിയുടെ കളറായ തന്നെ മതിയാവും പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയത്തൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പിസ്ത എസെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ചൗരി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചൗവരി ട്രാൻസ്പെറൻറ്റായിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ആ ഒരു സമയം തന്നെ പിസ്ത കളർ അതിൻ്റെ ഒരു ഗ്രീൻ കളർ ചൗവരിയിലേക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി ഇത് അരരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടതിലേക്ക് കുറച്ച് നമ്മൾ നോർമൽ വാട്ടർ നമ്മൾ സാധാ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കാരണം ആ ഒരു പശപശപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നേരിട്ട് അങ്ങനെയോ ഒഴിച്ചു കൊടുക്കാം ആ ഒരു ഡെസേർട്ട് കുറച്ച് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പശപശപ്പ് പശപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഏകദേശം ആ ഒരു പശ പശപ്പ് ഒക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചൗവരി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി അഥവാ കുറച്ച് സമയം വെച്ചിട്ട് കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കട്ടേക്കൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്കസാണ് അപ്പോൾ നേരത്തെ തന്നെ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഷ്ടം നിങ്ങൾ നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സായാലും കസ്കസ് കയ്യിൽ ഇല്ലെങ്കിൽ കസ്കസ് ചേർക്കണം എന്നൊന്നുമില്ല സാബുനരി മാത്രമായാലും കുഴപ്പമില്ല പിന്നെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഞാലിപ്പൂവുണ്ടായിരുന്നു അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും ചെ കുറച്ച് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴവും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നട്സ് വേണമെങ്കിൽ നടസൊക്കെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം സാധാരണ ഫ്രൂട്ട്സിലടക്കൊക്കെ ചേർക്കുന്ന ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക് യു